ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ ഈ പകൽക്കാലം തിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം കുറിവാക്യമായി വായിക്കാം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഫോർ ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് ടു സേവ് ദ ലോസ്റ്റ്. സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു കഥയാണ് സക്കായിയുടെ കഥ. അതാണ് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻ്റാണ് നമ്മളിവിടെ വായിച്ചത്. ഈ വചനങ്ങളെ നമ്മൾ ഒന്ന് തിരിച്ചാൽ, വിഭജിച്ചാൽ, ആദ്യത്തെ 4 വചനങ്ങളിൽ സീക്കിംഗ് ദ ലോസ്റ്റ്, 5 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ഫൈൻഡിങ് ദ ലോസ്റ്റ്, 8-9 വചനങ്ങളിൽ സേവിങ് ദ ലോസ്റ്റ്, ദ സേവിയർ സീക്സ് ദ ലോസ്റ്റ്, ദ സേവിയർ ഫൈൻഡ്സ് ദ ലോസ്റ്റ് ആൻഡ് ദ സേവിയർ സേവ്സ് ദ ലോസ്റ്റ്. അപ്പോൾ ഈ വിഷയം നമുക്കറിയാമെങ്കിലും അല്പമായി നമുക്ക് ബാക്കിയുള്ള സമയത്തിൽ നമ്മളിതൊന്ന് ധ്യാനിക്കണം. എന്നാൽ അത് ധ്യാനിക്കുന്നതിന് ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങളുടെ മുൻപിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ താല്പര്യമുണ്ട്. ദൈവമക്കൾ ഓർക്കുന്നുണ്ടല്ലോ, ലൂക്കോസിൻ്റെ പഠനത്തിൽ 9-ാം അധ്യായം വന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ നോട്ട് ചെയ്തു. യേശു യെരുശലേമിലേക്കുള്ള യാത്രയാണ്. ശരിക്കും 9:31 മറുരൂപം മലയിൽ ഏലിയാവും മോശയും യേശുവിനോട് ഇത് സംസാരിക്കുന്നുണ്ട്. 9:31 അതിൻ്റെ സൂചന നമുക്ക് കാണുവാനായിട്ട് കഴിയും. They spoke about his departure, which he was about to bring to fulfillment at Jerusalem. എന്നാൽ 9:51 വരുമ്പോഴാണ് ജീസസ് റെസല്യൂട്ട്ലി സെറ്റ് ഔട്ട് ഫോർ യെരുശലേം. യെരുശലേമിലേക്ക് പോകുവാൻ കർത്താവ് ദൃഢനിശ്ചയത്തോടെ പോകുന്നു. അപ്പോൾ ലൂക്ക് യേശുവിൻ്റെ ഈ 9 മുതൽ ഉള്ള അധ്യായങ്ങളിൽ കാണുന്ന ശുശ്രൂഷകളെ യെരുശലേമിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ശിഷ്യത്വമൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാൻ കഴിയും. നമ്മൾ 14-ാം അധ്യായമൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചതാണ്. അത് യേശുവിൻ്റെ ഈ ജേണിയിലുള്ള ക്ലാസ്സുകളാണ്. യേശുവിൻ്റെ ലൈഫ് സ്റ്റൈൽ, യേശുവിൻ്റെ പഠിപ്പിക്കൽ, ഓൺ ഹിസ് ജേണി ടു ജെറുസലേം ടു ബി ഫൈനലി ടു ബി ക്രൂസിഫൈഡ്. ഏറ്റവും അവസാനമായി യെരുശലേമിലേക്ക് യേശു പോകുന്ന ആ ഒരു കാര്യമാണ് ലൂക്ക് നമ്മളെ വരച്ച് കാട്ടുവാനായി ബന്ധപ്പെടുന്നത്. അനേക ആവർത്തി അദ്ദേഹം അത് എഴുതുന്നുണ്ട്. ലൂക്കോസ് 13:22, ലൂക്കോസ് 17:11, ലൂക്കോസ് 18:31, അതായത് തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ നമുക്കത് കാണാം. 19-ാം അധ്യായത്തിൽ യേശു യെരിഹോവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കർത്താവ് വന്നിരിക്കുകയാണ്. ആക്ച്വലി യേശുവിൻ്റെ ഫൈനൽ വീക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഐഹിക ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ ആഴ്ചയിലേക്ക് യേശു വരികയാണ്. യെരിഹോവും യെരുശലേമിലും തമ്മിലുള്ള ദൂരം കേവലം 15 മൈല് മാത്രമേ ഉള്ളൂ. ആ ജേണിയുടെ
ഏറ്റവും അവസാന ഘട്ടത്തിൽ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫൈനലി യേശു ഡെസ്റ്റിനേഷൻ യെരുശലേമിൽ വരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ഞാൻ ആ സെറ്റിങ്, ആ കോൺടെക്സ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരികയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവവചനം പഠിക്കുന്നവരായതുകൊണ്ട് സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം നാല് എഴുത്തുകാരും ബന്ധപ്പെടുന്നത് യേശുവിൻ്റെ ആ ഫൈനൽ വീക്കിനെ ഫോക്കസ് ചെയ്യാനാണ്. നമ്മൾ ഇവിടെ യേശുവിൻ്റെ ജനനവും വളർച്ചയും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ എത്ര അധ്യായങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന്? നാല് സുവിശേഷകരും കൂടെ ചേർന്ന് യേശുവിൻ്റെ ആദ്യത്തെ 30 വർഷത്തിലെ ചരിത്രം കേവലം 4 അധ്യായങ്ങളിലായിട്ട് ഒതുക്കുന്നു. സുവിശേഷങ്ങളെല്ലാം കൂടെ നമ്മൾ പരിശോധിച്ചാൽ ജസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ടു കവർ ദ 30 ഇയേഴ്സ് ഓഫ് ഹിസ് മിനിസ്ട്രി ബിഫോർ ദ പബ്ലിക് മിനിസ്ട്രി. എന്നാൽ അതിനുശേഷം അടുത്ത 3.5 വർഷത്തെ പബ്ലിക് മിനിസ്ട്രിക്ക് 85 അധ്യായങ്ങളാണ് ദൈവാത്മാവ് ഈ 4 സുവിശേഷകരിലൂടെ വേർതിരിച്ചിട്ടുള്ളത്. ഈ 85 അധ്യായത്തിൽ 29 അധ്യായം ഫൈനൽ വീക്കിലെ സംഭവങ്ങളാണ്. ഫൈനൽ വീക്കിലെ സംഭവങ്ങൾ, അതിൽ 13 അധ്യായങ്ങൾ അവസാന 24 മണിക്കൂറിലെ സംഭവങ്ങളാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഹോളി സ്പിരിറ്റ് ട്രൈങ് ടു ഹൈലൈറ്റ്? യേശുവിൻ്റെ ഫൈനൽ വീക്ക്, യേശുവിൻ്റെ പാഷൻ, ആൻഡ് യേശുവിൻ്റെ ആ ഫൈനൽ 24 അവേഴ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക് മിനിസ്ട്രിയിൽ മോർ ദാൻ ദ മിറക്കിൾസ്, മോർ ദാൻ എനിത്തിങ് എൽസ്, ദൈവാത്മാവ് ടോർച്ചടിക്കുന്നത് ഈ അവസാന ഘട്ടമാണ്. ജീസസിൻ്റെ ആ ഫൈനൽ യാഗ മരണത്തിലേക്കാണ്. മറ്റേതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. ദൈവവചനം അടുക്കിയിരിക്കുന്ന ഘടന മനസ്സിലാകുമ്പോൾ നിങ്ങൾക്കറിയാം അതെത്ര ഗൗരവമുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിക്കുന്ന അരുമനാഥൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്നതിൻ്റെ ആ ക്ലൈമാക്സ് ആണ് സുവിശേഷകർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഈ സക്കായിയുടെ ഈ ചരിത്രം ലൂക്കോസ് മാത്രമേ എഴുതുന്നുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ചരിത്രത്തിൽ സുവിശേഷങ്ങളിലെ ഏക സംഭവമാണ് യേശു ഇൻവൈറ്റ് ചെയ്യാതെ തന്നെത്താൻ ഇൻവൈറ്റ് ചെയ്ത് ഒരാളുടെ വീട്ടിൽ പോകുന്നത്. സക്കായി യേശുവിനെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരികയാണെന്ന് യേശു പറയുന്നു. ദാറ്റ്സ് ദി ഓൺലി ടൈം. യേശു പല വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ പ്രാവശ്യമാണ് യേശു അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു പോകുന്നത്. 10-ാമത്തെ വാക്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇതാണ് യേശുവിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. യേശു വന്നത് ഒരു മതം ഉണ്ടാക്കാനല്ല, യേശു വന്നത് ഡിനോമിനേഷൻ ഉണ്ടാക്കാനല്ല, യേശു വന്നത് കുറേ ആളുകളെ പണക്കാരാക്കാനല്ല, യേശു വന്നത് വേറെ ഒരു കാര്യത്തിനുമല്ല. ഒത്തിരി ആളുകൾ കാണാതെ പോയിരിക്കുന്നു, അവരെ തിരഞ്ഞ് രക്ഷിക്കണം. ആ ഏക പർപ്പസോടുകൂടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ആ വരവിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു പർപ്പസുകൾ ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ, ആ വചനങ്ങളിലാണ് തിരയുന്ന രക്ഷകനെ നമ്മൾ കാണുന്നത്. തിരയുന്ന രക്ഷകൻ. ഇവിടെയുള്ള ദൈവമക്കൾ, നിങ്ങൾക്കറിയാം കുറേ നാളുകൾക്ക് മുമ്പ്
കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിൻ്റെ പൂർത്തീകരണം. ഇതേ സബ്ജക്റ്റിൻ്റെ മൂന്ന് ഭാഗങ്ങളായി ലൂക്കോസ് 15 നമ്മൾ ധ്യാനിച്ചിരുന്നു. കാണാതെ പോയ ഒരാടിനെ തിരഞ്ഞു രക്ഷിക്കുന്ന ഇടയൻ, കാണാതെ പോയ ഒരു സിൽവർ കോയിൻ ഒരു സ്ത്രീ അടിച്ചു വാരി അതിനെ കണ്ടെത്തുന്നു, കാണാതെ പോയ മകനെ രക്ഷപ്പെടുത്തുന്ന പിതാവ്. നമ്മളിത് ചിന്തിച്ചതാണ്. അതൊക്കെ പാരബിൾസാ, പക്ഷെ ഇത് നടന്ന സംഭവമാണ്. അവിടെ എല്ലാം ഉണ്ടായിരുന്ന കാര്യം എന്താണ്? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കണ്ടെത്തി കഴിയുമ്പോൾ ഭയങ്കര ആനന്ദമാണ്. ഒരാടിനെ കിട്ടുമ്പോൾ ഇടയൻ തോളിലെത്തിക്കൊണ്ട് കടന്നു വരുന്നതായിട്ട് ഭയങ്കര സന്തോഷം. കാണാതെ പോയ ഒരു ബ്രഹ്മ തിരിച്ചു കിട്ടിയപ്പോൾ സഹോദരി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക, ഭയങ്കര സന്തോഷം. കാണാതെ പോയ മകൻ ഭവനത്തിൽ എത്തിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം. ചേട്ടനത് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ ഫരീസയന് നിഴലായി നിൽക്കുന്നു എന്ന് നാം പഠിച്ചു. അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഈ 3-part സീരീസ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് അതേ സബ്ജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുന്ന രക്ഷകനായ യേശു, മനുഷ്യപുത്രൻ. ഒന്നാം വാക്യം, ജീസസ് എൻറ്റർഡ് ജെറിക്കോ ആൻഡ് വാസ് പാസിംഗ് ത്രൂ. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ ഫൈനൽ വീക്കാണ്. യേശു ഒരു ജേർണിയിലാണ്. ആ ജേർണിയിൽ ജെറിക്കോയിൽ യേശു എത്തുകയാണ്. യെറിഹോവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യെറിഹോ വളരെ മനോഹരമായ ഒരു പട്ടണമാണ്. സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെയാണ് പാർത്തിരുന്നത്. അത് മറ്റ് ലോകത്തിലെ പട്ടണങ്ങളിൽ വച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടണമായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. യേശു അതുവഴി കടന്നു പോകുകയാണ്. ഒരു പുരുഷാരവും യേശുവിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഈ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. കാരണം ആ സമയത്തേക്ക് ജീസസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പ്രീച്ചേഴ്സ്. മാത്രമല്ല, ജീസസ് ആളുകളെ ഹീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു പുരുഷാരവും യേശുവിൻ്റെ കൂടെ ഉണ്ട്. രണ്ടാം വാക്യത്തിൽ, എ മാൻ വാസ് ദേർ ബൈ ദ നെയിം ഓഫ് സാക്കിയസ്. സാക്കിയസ് എന്ന ആ പേരിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അർത്ഥം? ശുദ്ധമായത്, നിർമ്മലമായത്, നീതിയായത്, സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് മാതാപിതാക്കൾ കൊടുത്തത്. അപ്പൊ അവിടെ നിന്നൊരാലോചന പറയാം. പേര് നല്ലതായതുകൊണ്ട് നേരിൽ വിശ്വാസിയാകണമെന്നില്ല. ബൈബിളിലെ പേരുകളൊക്കെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇടും. നമുക്കും മാതാപിതാക്കളതാണ് ഇട്ടത്. പക്ഷെ ബിബ്ലിക്കൽ പേരുള്ളത് കൊണ്ട് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് നിർബന്ധമില്ല. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരണം, അതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ പേര് ചൊവ്വുള്ളതാണെങ്കിലും ആള് നഷ്ടപ്പെട്ടവനാ, ആള് നഷ്ടപ്പെട്ടവനാ. അദ്ദേഹത്തിൻ്റെ പേര് സക്കായി, നല്ല അർത്ഥമുള്ള പേര്. പക്ഷേ ആത്മീകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലവാരമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആള് നഷ്ടപ്പെട്ടവനാണ്, വ്യക്തിപരമായി ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവൻ, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നയാള്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പേര് നല്ലതായതുകൊണ്ടും ഏതെങ്കിലും നല്ലൊരു സംഘടനയുടെ ഭാഗമായതുകൊണ്ടും ദൈവവുമായി ഓട്ടോമാറ്റിക്കലി ബന്ധമുണ്ടെന്നാണ്. നോ. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നമുക്കറിയാം. അന്ത്യോക്യയിൽ ഉണർവുണ്ടായി. ബർണബാസും പൗലോസും ചെന്ന് ദൈവവചനം പഠിപ്പിച്ചു. അവിടെ വച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. ആരാണ് ശരിക്കും ക്രിസ്ത്യാനി? രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന ശിഷ്യന്മാരുടെ ഗണമാണ് ക്രിസ്ത്യൻ.
അല്ലാതെ ബൈബിളിൽ ഏതെങ്കിലും ഒരു പേര് തിരഞ്ഞെടുത്ത് മകക്കോ മകനോ കൊടുക്കുന്നത് കൊണ്ട് യു ഡു നോട്ട് ബിക്കം എ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. സക്കായിയുടെ പേര് നല്ലതാ. യോഹന്നാൻ 8:31 കർത്താവിൽ വിശ്വസിച്ച പാരമ്പര്യ യഹൂദന്മാരോട് യേശു പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകും. ട്രൂ ഡിസൈപ്പിൾസ് ആരാണ്? വ്യക്തിപരമായി യേശുവുമായി ബന്ധമുള്ള ശിഷ്യരാരാണ്? ഒരിക്കലൊന്ന് കൈ ഒന്ന് പൊക്കിയതുകൊണ്ടാകുന്നില്ല. ആ ബന്ധത്തിലേക്ക് പ്രവേശിച്ചവർ, ദൈവവചനം അനുസരിച്ച് മുന്നേറുന്നവർ, അവരാണ് ട്രൂ ഡിസൈപ്പിൾസ്. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യനൊരു നല്ല ജോലി ഉണ്ടായിരുന്നു. രണ്ടാം വാക്യം നിങ്ങൾ നോക്കിയേ, എ മാൻ വാസ് ദെയർ ബൈ ദ നെയിം ഓഫ് സാക്കിയസ്. രണ്ടാം ഭാഗം, ഹി വാസ് എ ചീഫ് ടാക്സ് കളക്ടർ ആൻഡ് വാസ് വെൽത്തി. മോള് മലയാളത്തിൽ ഒന്ന് വായിക്കാം. ആ ചുങ്കക്കാരിൽ പ്രധാനി, ചീഫ് ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ അനേക ടാക്സ് കളക്ടേഴ്സിൻ്റെ ഹെഡാണ് ഇദ്ദേഹം. ആ നിലയിൽ ഹി വാസ് വെൽത്തി, ഭയങ്കര പണക്കാരനാണ്. ടാക്സ് കളക്ടേഴ്സിൻ്റെ കാര്യം ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നിങ്ങൾക്കറിയാം. യഹൂദന്മാരാണ് ഇവർ, പക്ഷേ റോമൻ ഗവൺമെൻറ്റുമായിട്ട് ഉള്ള സഖ്യതയിൽ സ്വന്തം നാട്ടുകാരിൽ നിന്ന് ടാക്സ് പിരിക്കുന്നവരാണ്. ഗവൺമെൻറ് നിശ്ചിത തുക പറഞ്ഞിട്ടുണ്ട് എങ്കിലും സാധാരണ ജനത്തിന് ഇത് എത്ര ആണെന്ന് അറിയാത്തത് കൊണ്ട് ഇവരിഷ്ടമുള്ളതുപോലെ പിരിക്കും. ഒരു ചെറിയ ഗുണ്ടായിസമൊക്കെ ഉണ്ട്. ആ നിലയിൽ ധാരാളം പണമുണ്ടാക്കിയയാളാ. കേൾക്കണം രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിലും ഇഷ്ടം പോലെ പണമുണ്ടെങ്കിലും ഇതൊന്നും ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ഉള്ളതിൻ്റെ സൂചനകളാകണമെന്നില്ല. ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, ഐ പ്രേഡ് ആൻഡ് ഐ ഗോട്ട് എ ജോബ്, ഐ പ്രേഡ് ആൻഡ് നൗ ഐ ആം ഫിനാൻഷ്യലി ഓക്കെ. സോ വാട്ട്? ലോകത്തിൽ നിരീശ്വരവാദിക്ക് നല്ല ജോലിയില്ലേ? നിരീശ്വരവാദികൾക്ക് ഇഷ്ടം പോലെ പണമില്ലേ? ഇഷ്ടം പോലെ പണമുള്ളത് യേശുവുമായി വ്യക്തിപരമായ ബന്ധമുള്ളതിൻ്റെ സൂചനയാകണമെന്നില്ല. ഇതിനകത്തൊന്നും ആളുകൾ ഡിസീവ്ഡ് ആകരുത്. ഓ എൻ്റെ മകൻ ആ കൂടിയ ജോലി കിട്ടി, വിസ എല്ലാം റെഡിയായി പോകുകയാണ്, എൻ്റെ മകള് ഓ കിട്ടിയ പഠിച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടി, ഇതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ജോലി ഇല്ലാതിരിക്കുന്നത് നല്ലതാണ്, ജോലിയുള്ളത്. പക്ഷെ ഈ ജോലിയുള്ളത് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ഉള്ളതിൻ്റെ അടയാളങ്ങളല്ല. സാക്കിയസ് വാസ് എ പ്രോസ്പെറസ് മാൻ. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഇത് കേൾക്കണം. പക്ഷേ സാക്കിയസ് വാസ് ഗോയിങ് ടു ഹെൽ. ഒത്തിരി ആളുകൾക്ക് അപകടകരമായ ചിന്തയാണുള്ളത്. അത് അന്നത്തെ ഫരീസേർക്കുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, മതപരമായ ഒരുപാട് ചടങ്ങുകൾ ഞങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവം ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തുവെന്നും സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളാത്തതുകൊണ്ട് അത് ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാണെന്നും ചിന്തിച്ച പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടം പോലെ പണമുള്ളതോ വണ്ടിയുള്ളതോ കെട്ടിടങ്ങളുള്ളതോ ഒന്നും ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുള്ളതിൻ്റെ സൂചനകൾ ആകണമെന്നില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. 1 കൊരിന്ത്യലേഖനം 10 1-5 ഉള്ള വചനങ്ങളിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. പുതിയ നിയമസഭയെ വാൺ ചെയ്യാൻ വേണ്ടി. ഈ ഇസ്രായേൽ മക്കളെല്ലാം കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ, ആട്ടിൻകുട്ടി അറത്ത് കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും ചോര തളിച്ച് സംഹാരദൂതൻ്റെ സംഹാരത്തെ അതിജീവിച്ചിറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനം, അവരെല്ലാം ചെങ്കടൽ കടന്നവരാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വ്യാഖ്യാനം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ.
പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണായി, മന്ന ദിവസവും കിട്ടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാ ആനുകൂല്യങ്ങളും സംഭവങ്ങളും ഇവർക്ക് അനുകൂലമായി വരുമ്പോഴും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാൾ ഇവരുടെ മേളിൽ തൂങ്ങിക്കിടക്കുക. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. കേട്ടോ, കാറ് മേടിക്കുമ്പോഴും വീട് വെക്കുമ്പോഴും ഇഷ്ടം പോലെ തീറ്റി തിന്നുമ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും ഇതൊക്കെ ദൈവപ്രസാദം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം. എല്ലാം അങ്ങനെയല്ല. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം എത്ര പേരിലാണ് പ്രസാദിച്ചത്? കെയ്ലബ് ആൻഡ് ജോഷുവ, പിന്നെ 20 വയസ്സിന് താഴെയുള്ള ദി യങ്സ്റ്റേഴ്സ്, ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. പേര് നല്ലതാ, ഗവൺമെന്റ് ഉദ്യോഗമുണ്ട്, ഇതൊക്കെ നല്ലതാ, ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല കാര്യമാ. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഈ വചനത്താൽ, ഡു യു ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ട്. ഈ രക്ഷകനുമായി വ്യക്തിപരമായ ബന്ധമുണ്ടോ? അതോ ഇന്നുള്ളതും നാളെ നശിക്കുന്നതുമായ കുറെ ലൗകിക കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ? വെളിപ്പാട് പുസ്തകം 3:19 ലവോദിക്ക സഭയോടുള്ള ദൂതിൽ, ലവോദിക്ക സഭ നമുക്കറിയാം സാമ്പത്തിക ശേഷി ഉള്ള സഭയാ. ഇവിടെ കൂടിയ പണക്കാർ പോലും എളിമപ്പെട്ട് പറയുന്നത് കഴിഞ്ഞു പോകുന്നേ ഉള്ളേ. ലവോദിക്ക സഭക്കാരങ്ങനല്ല. അവർ പറഞ്ഞു ഞങ്ങൾ ധനവാന്മാരാണ്. ആ സഭയെ വിവേചിച്ചുകൊണ്ട് കർത്താവ് പറയുക, കർത്താവ് ആ സഭയിൽ നിന്ന് പണ്ടേ പോയി, വാതുക്കൽ നിന്ന് മുട്ടുക, എന്നിട്ട് സഭയോട് പറയാണ് നിങ്ങൾ നഗ്നരാണ്, നിങ്ങൾ ദരിദ്രരാണ്. 3:19 എന്ന് വായിക്കാം. യേശുവുമായിട്ട് ബന്ധമില്ല. മാനസാന്തരപ്പെടാൻ യേശു അവസാനം സഭയോടാണ് ദൂതു പറഞ്ഞത്. അത് ലവോദിക്ക സഭയോടാണ്. ആദ്യം അവരെ വിവേചിച്ചു, പിന്നെ പറയാണ് മാനസാന്തരപ്പെടുക. They are the church, they had services, and I believe they even had a hall, very good hall. കാരണം വാതുക്കൽ നിന്ന യേശു മുട്ടുന്നത്. യേശു അകത്തുണ്ടോ? ഇല്ല. ബന്ധമുണ്ടോ സഭയ്ക്ക് യേശുവുമായിട്ട്? ഇല്ല. Don't deceive yourself. ഇവന്റെ ഇത്രയും വലിയ സാമ്പത്തിക ശേഷി കൊണ്ട് നിത്യജീവൻ ഇവന് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. സാമ്പത്തികത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് സമ്പന്നര് പഠിക്കണം. സമാധാനം, സന്തോഷം, നിത്യജീവൻ, ദൈവിക ഒരു കാര്യവും, കൃപകളോ വരങ്ങളോ ഒന്നും സാമ്പത്തികം കൊണ്ടൊന്നും മേടിക്കാനൊക്കത്തില്ല. അവൻ റിച്ചായിരുന്നു മെറ്റീരിയലി, ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ. പക്ഷെ ദൈവത്തിന്റെ മുൻപാകെ എ ബാങ്ക്റപ്റ്റ് സിനർ. പക്ഷെ ഈ മനുഷ്യനെ തെരഞ്ഞു വരുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. 18 അതിന് 18 വചനങ്ങളിൽ ധനാഢ്യനായ ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റോറി നമുക്കറിയാം. കർത്താവ് പറഞ്ഞു നീ കൽപ്പനകളൊക്കെ അനുസരിക്കണം. അവൻ പറഞ്ഞു കുട്ടിക്കാലം തൊട്ടേ ഞാനിതൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ. ഉടനെ യേശു ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, എന്നിട്ട് നീ വന്ന് എന്നെ അനുഗമിക്കണം. അവൻ്റെ റിയാക്ഷൻ കേട്ടോ, ഇത് കഴിഞ്ഞ് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, വായിക്കാം. കേട്ടോ, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്
എത്ര പ്രയാസം. ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഫോർ ദ റിച്ച് ടു എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. യേശുവിൻ്റെ വചനമാണേ. അടുത്തത്, ഇംപോസിബിൾ. അടുത്ത വാക്യം, ഇരുപത്തേഴാം വാക്യം ഇനി ശ്രദ്ധിക്കണം. അതിനവൻ മനുഷ്യരാൽ ഇംപോസിബിൾ ആണ്, പക്ഷെ ദൈവത്തിന് രക്ഷപ്പെടുത്താൻ കഴിയും. ഈ യൗവനക്കാരൻ രക്ഷപ്പെട്ടില്ല, അവൻ യേശുവിനെ തിരസ്കരിച്ചു, നിത്യജീവനം തിരസ്കരിച്ചു. ഹി വെന്റ് ഹിസ് വേ ബിക്കോസ് ഹി ലവ്ഡ് മണി മോർ ദൻ ഇറ്റേണൽ ലൈഫ്. എന്നാൽ 19 അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരു റിച്ച് മാനെ കാണുന്നു, അവൻ രക്ഷപ്പെട്ടു. അതിൻ്റെ കാരണം എന്താ? സി, മനുഷ്യന് സാധ്യമല്ല, ദൈവത്തിന് സാധ്യമായി ആണ് എന്നുള്ളതിൻ്റെ ബ്യൂട്ടിഫുൾ ഇലസ്ട്രേഷനാണ്. ഈ മനുഷ്യൻ ഭയങ്കര ധനാഢ്യനാ, but this man was saved and Jesus went to his house. Praise the Lord. അതിൻ്റെ കാരണം, അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ താൻ താഴ്ത്തി. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം, യഹൂദന്മാർ ഇത്ര ആസ്തിയുള്ളവനൊന്നും പരസ്യമായിട്ട് അവൻ ഓടത്തില്ല. ഈ മനുഷ്യൻ കൊച്ചു പിള്ളേർ ഓടുന്നത് പോലെ ഓടുക. എന്തിനാണെന്നറിയാമോ? യേശുവിനെ ഒന്ന് കാണണം. ജാടയില്ല, സ്ഥാനമാനം അതൊന്നും വിഷയമല്ല, പണം ഇതെല്ലാം അവൻ മറന്നു. അവൻ്റെ ഉള്ളത്തിൽ തീവ്രമായ ഒരു ആഗ്രഹം, മറ്റോൻ്റെ ഉള്ളത്തിൽ ഇരിക്കുന്നത് അവൻ്റെ വിഗ്രഹമാകുന്ന പണമാണ്. ഇവൻ്റെ അകത്തേക്ക് യേശു നോക്കിയപ്പോൾ ഹി വോണ്ടഡ് ടു സീ ജീസസ്. അവൻ്റെ പണം കൊണ്ടവന് സമാധാനമില്ല, അവൻ അസ്വസ്ഥനാണ്, അവൻ്റെ മതം കൊണ്ട് അവൻ നിത്യജീവൻ അനുഭവിക്കുന്നില്ല. ഹി ഈസ് ഫെഡ് അപ്പ്, ഹി വോണ്ട്സ് ടു സീ ജീസസ്. ദൈവത്തിന് പണക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും, മനുഷ്യർക്ക് അസാധ്യമാണ്. ആമേൻ. ആ രണ്ടാം വാക്യം 19:2 ഒന്നുകൂടെ വായിക്കാം. സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ. അപ്പോൾ ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, റോമൻ ഗവൺമെൻറ്റുമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ളവനാണ്. നമ്മുടെ ഭാഷ പറഞ്ഞ പിടിപാടുള്ളവനാണ്. പിടിപാടുണ്ട് എവിടെ? റോമൻ ഗവൺമെൻറ്റുമായിട്ട് മേളിപ്പിടിയില്ല കേട്ടോ. പിടിപാട്, പണം, പിന്നെന്താ പാരമ്പര്യം, ഇതെല്ലാം ഉള്ള പുള്ളിയാ. പക്ഷെ ഹി വാസ് ലോസ്റ്റ്. അവനെ തേടിയാണ് കർത്താവ് വരുന്നത്. യേശു യെരിഹോവിലൂടെ കടക്കുകയാണ്. നാലാമത്തെ കാര്യം, അവൻ ഭയങ്കര പാരമ്പര്യമുള്ളവന, യഹൂദനല്ലേ, പാരമ്പര്യമുള്ളവന, അബ്രഹാമിൻ്റെ സന്തതിയാണ്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന നിലയിൽ അവർ തെറ്റിദ്ധരിച്ചിരുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ട് യോഹന്നാൻ 8:41 ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെന്ന നിലയിൽ ദൈവത്തിൻ്റെ സന്തതികളാണെന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഈ യഹൂദന്മാർ. വലിയ ട്രഡീഷനുണ്ട്, പക്ഷേ ഹി വാസ് ലോസ്റ്റ്. മൂന്നാം വാക്യം, ഹി വോണ്ടഡ് ടു സീ ഹു ജീസസ് വാസ്, ബട്ട് ബിക്കോസ് ഹി വാസ് ഷോർട്ട് ഹി കുഡ് നോട്ട് സീ ഓവർ ദ ക്രൗഡ്. ക്രൗഡ് തടസ്സം. ആള് കുറുകിയവനാണ്. എത്ര ഹൈറ്റ് ഉണ്ടോ വീടൊന്നോ, പക്ഷെ അവന് തടസ്സമായി നിൽക്കുകയാണ്. യേശുവിനെ കാണാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? പുരുഷാരമാണ്. അതുകൊണ്ട് ഇവൻ ചെയ്തതെന്താ? ഇവൻ നോക്കിയ എന്തൊരു സീക്കറാണെന്ന്. ഓക്കെ, ഇറങ്ങി തിരിച്ചു, കാണാനൊന്നും ഒക്കത്തില്ല, പിന്നെ ആളുകൾ എല്ലാം കളിയാക്കുക, എന്നാ പിന്നെ അങ്ങ് വീട്ടിൽ പോയേക്കാം. നോ, അങ്ങനെ ഒരാളല്ല. നാലാം വാക്യം, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് ഇവൻ്റെ ഉള്ളത്തിൽ ക്രിയ തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാ സക്കായി യേശുവിനെ കാണുന്നത്? യേശുവിനെ കുറിച്ച് ഒരുപാട് കാര്യം കേട്ട് കാണും, ഇൻക്ലൂഡിങ്
അടുത്ത ദേശമാകുന്ന ബെഥാനിയയിൽ നടന്ന ലാസറിനെ ഉയർപ്പിച്ച വിവരം കൂടെ. അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു തന്നെ പോലെ തന്നെ അവഗണിക്കപ്പെട്ട ആളുകളെ തേടി വരുന്ന യേശുവിനെ കുറിച്ച് ഒരുപക്ഷെ സാക്കിയസ് കേട്ടു കാണും. ഞങ്ങൾ യേശുവിനെ ഒന്ന് കാണണം. എനിക്ക് നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തോടുള്ള ബന്ധത്തിൽ ജനം അദ്ദേഹത്തെ വെറുത്തിരുന്നു. ബൈ ദ വേ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചുങ്കക്കാരും ഭാവികളും എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചുങ്കം പിരിക്കുന്നത് ദൈവസന്നിധിയിൽ കുറ്റമാണ്, പാപമാണ് എന്നൊക്കെ ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റണം. ഇവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ യേശു പറഞ്ഞില്ല നാളെ മുതൽ ഈ ജോലിക്ക് പോരുതെന്ന്. ചുങ്കം പിരിക്കുന്നത് തെറ്റല്ല, തെറ്റെന്താ? നിയമത്തിനപ്പുറമായി കയറി കൊള്ളയിടുന്നതാ തെറ്റ്. ടാക്സ് പിരിക്കുന്നതിനെന്താണ് തെറ്റ്? അത് ഗവൺമെന്റ് സിസ്റ്റമാണ്, അതല്ല തെറ്റ്. നിങ്ങൾ ആരെങ്കിലും ടാക്സ് പിരിക്കുന്നവരാണെങ്കിൽ അതല്ല പാപം. പാപമെന്ന് പറയുന്നത് സാധുക്കളിൽ നിന്ന് ഇത് പിടിച്ചുപറിക്കുന്ന, പണം പിടിച്ചുപറിക്കുന്നതാണ് തെറ്റ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് ആറാമത്തെ പ്രാവശ്യമാണ് ചുങ്കക്കാരെ കുറിച്ച് പറയുന്നത്. ഒരിടത്തും ചുങ്കക്കാരെ ഒരു ബാഡ് ലൈറ്റിലല്ല, ഇൻഫാക്ട് ദൈവം കരുണ കാണിക്കുന്നത് ഇവരോടാണ്. ലൂക്ക് അതാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇവർ പാപികളാകാൻ കാരണം നിയമവിരുദ്ധമാകുന്ന നടപടികളിൽ ഇവർ ഏർപ്പെട്ടിരിക്കുന്നു, ആളുകളെ ഉപദ്രവിക്കുന്നു, ആളുകളിൽ നിന്ന് പണം പിടിച്ചു മേടിക്കുന്നു. ദിസ് ഇസ് ദെയർ പ്രോബ്ലം. ദേ ആർ സിന്നേഴ്സ്. അപ്പൊ സ്വന്തം നാട്ടുകാർ ഇവരെ വെറുക്കുന്നുണ്ട്, അത് അവന് തന്നെ അറിയാം. ചുങ്കക്കാരെ സാധാരണ സിനഗോഗിൽ അംഗത്വം കൊടുക്കത്തില്ല. ഒരു വീട്ടിൽ കയറി ചെന്നാൽ വീട് അശുദ്ധമാകും. അങ്ങനെ അവഗണിക്കപ്പെട്ട, വെറുക്കപ്പെട്ട ആളുകളാണ് ഇവൻ. പക്ഷേ കേട്ട് കാണും ജീസസ് ഉണ്ട്. ഈ അവഗണിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട ആളുകളെ കരുതുന്ന, അവരെ സമാധാനപ്പെടുത്തുന്ന, അവരെ കംഫോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, ജീസസ് ആണ്. ജീസസ് അതുവഴി പോകുന്നു. സോ ഹി വാണ്ടഡ് ടു സീ ജീസസ്. തടസ്സമായി നിൽക്കുന്നത് ഒന്ന്, അവൻ്റെ സ്റ്റേച്ചർ; രണ്ട്, പുരുഷാരം. പക്ഷേ അവൻ ചെയ്യുന്നത് നാലാം വാക്യത്തിൽ, സോ ഹി റാൻ അഹെഡ് ആൻഡ് ക്ലൈംബ്ഡ് എ സൈക്കമോർ ഫിഗ് ട്രീ ടു സീ ഹിം, സിൻസ് ജീസസ് വാസ് കമ്മിങ് ദാറ്റ് വേ. കാണാതെ പോയതിനെ തെരയുന്ന യേശു. ഈ തെരച്ചിൽ അന്നല്ല തുടങ്ങിയത്. ആദമേ നീ എവിടെ എന്ന് ഏദൻ തോട്ടത്തിൽ ഒരു വിളിയുണ്ടായി. അന്നു മുതൽ ദൈവം തമ്പുരാൻ നഷ്ടപ്പെട്ടു പോയരെ തെരയുകയാണ്. ഇന്നെങ്ങനെയാ തെരയുന്നെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 24 ദൈവസഭയിലൂടെയാണ് തെരയുന്നത്. പാപമോചനവും മാനസാന്തരവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടെന്ന് പ്രഘോഷിക്കപ്പെടുന്നത് ദൈവസഭയിലൂടെയാണ്. യേശുവിനെ അനുഗമിക്കാനായി സമർപ്പിക്കപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ കാണാതെ പോയതിനെ വല്ലവും തിരയാൻ വേണ്ടി പോയോ? ഇല്ല. നോ, വി വർ ഇൻ അവർ കംഫർട്ട് സോൺസ്. ഞങ്ങള് റിലാക്സ് ചെയ്യായിരുന്നു. വേറെ ഒത്തിരി പേർക്ക് ജോലിയാണ്. ഈ യേശുവിനെയാണോ അനുഗമിക്കുന്നത്? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞി താണഭൂമിയിൽ മനുഷ്യനായി ഇൻകാർണേറ്റഡ് ആകുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ അനുഗമിക്ക. നമുക്കെങ്ങനെയാ വീട്ടിലിരിക്കാൻ നോക്കുന്നേ? പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ പറയുന്ന കാര്യം ദയവായിട്ട് ചിന്തിക്ക്. ഒരായുസേ ഉള്ളൂ, പാഴാക്കരുത്. ഒറ്റയായുസേ ഉള്ളൂ, പാഴാക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് യേശു തിരഞ്ഞ് രക്ഷിക്കുന്നത്, രക്ഷിക്കുന്നത് കർത്താവാണ്, തിരയുന്നത് സഭയിലൂടെയാണ്. 5-7 വാക്യങ്ങളിൽ യേശു ഇവനെ കണ്ടെത്തുകയാണ്. 4 ഇവൻ ഓടി ഒരു കാട്ടത്തിയുടെ മേൽ കയറിയിരിക്കുകയാണ്, കാരണം യേശു അതുവഴി വരും. 5 വാക്യങ്ങൾ നമുക്കറിയാമെന്ന കാര്യം 5 വാക്യം വായിക്കാം.
കേട്ടോ, അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, യേശു മേലോട്ട് നോക്കി, അങ്ങനെ പേര് വിളിക്കുന്നത് ശരിയാണോ? ആരെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് യേശുവിന് കൊടുത്തോ, സക്കൈ എന്ന് പറയുന്ന ആളാ മെള്ളിരിക്കുന്നത്. ചില ആളുകൾക്ക് വലിയ കൺഫ്യൂഷനായി, പേര് വിളിക്കുന്നത് ശരിയാണോ? തേണ്ട പേര് വിളിച്ചു, ജീസസ് വിളിച്ചല്ലോ. സക്കായിയെ അവന്റെ പേരാണ് വിളിക്കുന്നത്. സക്കായി, കം ഡൗൺ ഇമ്മീഡിയറ്റ്ലി, ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ് ടുഡേ. നേരത്തെ മുൻകൂട്ടി പറഞ്ഞു വിളിക്കുന്നവർ കണ്ടേക്കാം ഈ ലോകത്തിൽ കേട്ടോ. പക്ഷേ ആത്മനിറവിലും നടത്തിപ്പിലും വിളിക്കാൻ കഴിയുമെന്നാ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. എൻ്റെ ശുശ്രൂഷ പേര് വിളിക്കുന്ന ശുശ്രൂഷയാ. അതെന്തിനാ സഹോദര? ശുശ്രൂഷ എന്താ? കാണാതെ പോയതിനെ തിരഞ്ഞ് അതിലെ കാളിനെ കൊണ്ടുവരാൻ ഒന്ന് പേര് വിളിച്ചതേ ഉള്ളൂ. അല്ല, പേര് വിളി ശുശ്രൂഷ മാത്രമായിട്ട് പോവല്ല. എന്താ ശുശ്രൂഷ? ഞാൻ ഇങ്ങനെ ആളുകളുടെ പേര് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അഞ്ചാം വാക്യമാണ്, കർത്താവ് ആ സ്പോട്ടിൽ റീച്ച് ചെയ്തു. ആരും പറയാതെ നേരെ മുകളിലോട്ട് നോക്കി, പേര് വിളിച്ച് അവനോട് പറയുന്ന ദൂതാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് താഴെ ഇറങ്ങുക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരികയാണ്. എനിക്കൊന്ന് സക്കായി ഷോക്ക്ഡായി കാണും, പക്ഷെ വേറെ കുറെ ആളുകൾ ഷോക്ക്ഡായി. അതിൻ്റെ ആറാം വാക്യം നോക്കുകയും, അടുത്ത വാക്യം, കണ്ടവരെല്ലാം അപ്പൊ കേവലം വീട്ടിൽ പോവുകയല്ല, പ്രോബബ്ലി ഹി ഈസ് ഗോയിങ് ടു സ്റ്റേ ഫോർ ദ നൈറ്റ്. അവരുടെ കൂടെ ഭക്ഷണം ഒരു പക്ഷെങ്കിൽ കഴിക്കും. ഇവർ നോക്കിയ പിറുപിറുത്തെന്ന് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചത്. ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയവൻ മടങ്ങി വീട്ടിലെത്തുമ്പോൾ പ്രശ്നമാർക്കാണ്? അതേതിൻ്റെ പശ്ചാത്തലത്തിലാ? ലൂക്കോസ് 15:1-2 വാക്യം വായിക്കാം. കാരണം ഇവര് വലിയ വിശുദ്ധരാണ്. ഇവരൊരിക്കലും ഇങ്ങനെ പാപികളായി മുദ്രകുത്തിയ ആളുകളുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിച്ച് കൂട്ടായ്മ ആചരിക്കത്തില്ല. ഇത്രയും വിശുദ്ധനായ റബി ഇത് ചെയ്യുന്നെങ്കിൽ അവരുടെ ചിന്തയിൽ വേർപാട് ലംഘനമാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്, 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യത്തിലും 19-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിലും ഈ പിറുപിറുക്കുന്നവര് പാപികളല്ലേ? അവർക്ക് എന്തു പറ്റി? അവരുടെ ബന്ധനം എന്താണെന്ന് അറിയാമോ? സ്വയനീതി. അവര് പാപികൾ, ഞങ്ങൾ പാപികളല്ല. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന യേശു യെരിഹോവിലൂടെ വന്നപ്പോൾ ഇവർക്കും രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ ഇവരതിനു പകരം ക്രിട്ടിസിസം മാത്രമായി നിന്നു. അവൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു, അവൻ കൊള്ളരുത്തില്ല, കൊള്ളരുതാത്ത പാപി. ഇവരും പാപികളാണ്, ഫരീസയനും പാപികളാണ്. സ്തോത്രം. നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. All of mankind are sinners before a holy God. ഇത് തന്നെ നമുക്ക് ലൂക്കോസ് 5:31-32 വാക്യത്തിൽ കാണാൻ കഴിയും. ലേവിയുടെ വീട്ടിൽ, മത്തായിയുടെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ അവിടെയും ഈ വിമർശനമുണ്ടായി. ഒന്ന് വായിക്കാമോ? കേട്ടോ, എല്ലായിടത്തും വെറുപ്പാ. എന്താ പ്രശ്നം? അവരുടെ കൂടെ ഇരിക്കുന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. ഇവർക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഇവർ നഷ്ടപ്പെടുത്തുന്നത്. മറ്റൊരു ചിന്ത പറയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്
എല്ലാവരാലും വെറുക്കപ്പെട്ട പാപികളുടെ കൂടെ ഇരിക്കാൻ സമയമുണ്ടായിരുന്നു. നമുക്കോ? Too busy. Whom are you following, my dear brother? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിൽ വന്നിട്ട് പാപികളായുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ അരുമനാഥന് സമയമുണ്ടായിരുന്നു. അവിടുന്ന് വന്നത് ഇതിനല്ലേ? കാണാതെ പോയതിനെ തിരയുക, തിരഞ്ഞൊരാളെ കണ്ടുകിട്ടിയിരിക്കുന്നു, ഞാനിന്ന് നിന്റെ വീട്ടിൽ വരിക. ഈ യേശുവിന്റെ പുറകെ യാത്ര ചെയ്യുകയാണെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കേ. Do we have time to sit with a sinner? എല്ലാവരും എന്റെ മുഖത്ത് നോക്ക്. നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ചെന്ന് ഒരുമിച്ചിരുന്ന് കപ്പമീനും കഴിച്ച് എല്ലാവരും കൂടെ കുറേ നേരം ചിരിക്കുന്നതുണ്ടല്ലോ, കൊടും പാപമാണ് ചെയ്യുന്നത്. വീട് വിസിറ്റിക്ക് നല്ലതാണ്. But what about my neighbor? അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് കർത്താവ് നിയോഗം തരുമ്പോൾ എന്താണ് പോകാത്തത്? ജീസസ് ആണോ നമ്മുടെ മാതൃക? ഞാൻ അപ്പീൽ ചെയ്യ നിങ്ങളോട്, നിങ്ങളുടെ ഒരായുസ് നിങ്ങളുടെ വേസ്റ്റ് ആക്കരുത്. നല്ല ഒരു ഉദാഹരണമാണ് സഹോദരൻ മനോജ് പറഞ്ഞത്. ശരിക്കും ആ എയർപോർട്ടിൽ റിവൈവൽ നടന്നതിന് ഭയങ്കര അത്ഭുതമാണത്. പാസ്പോർട്ട് കാണാതെ പോയ ഒരാളിനെ നമ്മുടെ സഹോദരൻ പ്രാർത്ഥിക്കുന്നു, പെട്ടി തുറക്കാൻ പറയുന്നു, അദ്ദേഹം പെട്ടിക്കകത്തോട്ട് കൈയിട്ട് എടുത്തു കാണിക്കുന്നു പാസ്പോർട്ട്. ആൾ അന്തം വിട്ടു. ആൾ അവിടുത്തെ ഓഫീസേഴ്സിനോട് പറയുന്നു, അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളങ്ങ് ഒഴി. അങ്ങനല്ല, യെസ് ഐ പ്രേ ടു ജീസസ് ആൻഡ് ജീസസ് ഈസ് ദ വൺ ഹു ഡിഡ് ദിസ് മിറാക്കിൾ. അടുത്തയാൾ വന്ന് പറയും, പ്ലീസ് പ്രേ ഫോർ മൈ ഫാമിലി, വി ആർ ഗോയിങ് ത്രൂ എ പ്രോബ്ലം. അവിടെ പ്രാർത്ഥന, വി മസ്റ്റ് ഹാവ് ടൈം. അതിനാ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാകട്ടെ, ലെറ്റ് റിവൈവൽ ഹാപ്പൻ. ഡു വി ഹാവ് ടൈം ഫോർ എ സിനർ? ജനലക്ഷങ്ങൾ കേശുവിനെ അറിയത്തില്ല. നമ്മൾ ലോകത്ത് വേറെ എങ്ങോ അതിനു വേണ്ടി പ്രത്യേകിച്ച് മൈക്കൊന്നും കെട്ടി വെക്കുമൊന്നും വേണ്ട. നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ യാത്രാ മധ്യത്തിൽ ആ എയർപോർട്ടിൽ പോകുമ്പോൾ, അല്ലെ ഓട്ടോയിൽ കയറുമ്പോൾ, ആ ബസ്സിൽ കയറുമ്പോൾ, നിങ്ങൾ ഏതൊരു കാര്യത്തിന് പോയാലും അവിടെ ഹോൾ വേൾഡ് ഈസ് പാക്ഡ് വിത്ത് സിനേഴ്സ്. ജീസസ് പറയാ, സാക്കിയസ് ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരിക. ഹോ, പാരമ്പര്യവും പഠിപ്പും വലിയ പുള്ളികളൊക്കെ ക്രൗഡിനകത്തുണ്ട്. യേശു തിരഞ്ഞെടുത്തത് അവരെയല്ല, വൺ മാൻ. ഞാനൊരു മിറക്കൽ കാണുന്നുണ്ട് ഈ സുവിശേഷങ്ങളിൽ. യേശു പലപ്പോഴും വ്യക്തിപരമായി തിരഞ്ഞ ആളുകളെ പിടിക്കുന്നത്. പുരുഷാരത്തോട് സുവിശേഷം പറയുന്നുണ്ട്, പുരുഷാരത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, ദൈവരാജ്യം പ്രസംഗിക്കുന്നുണ്ട്. പലയിടങ്ങളിലും തിരഞ്ഞ ഒരു വ്യക്തിയെ, ഒരു ശമരിയക്കാരത്തി സ്ത്രീ, ഒരു നിക്കോദിമോസ്, ഒരു സാക്കിയസ്, ഒരാളെങ്കിലും തിരയുക. അങ്ങനൊക്കെ നമ്മളെ ഒരുപക്ഷെ ഗൾഫിൽ കൊണ്ടു വെച്ചായിരിക്കാം, കോയിപ്പുറത്ത് വെച്ചായിരിക്കാം, കോട്ടയത്ത് വെച്ചായിരിക്കാം. തിരഞ്ഞ് രക്ഷിക്കുന്ന ദൈവ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. He cares for us. ഒരു ഉപദേശിയെ നമ്മുടെ അടുക്കലേക്ക് വിടുകയ. ഫിലിപ്പോസിനെ എത്യോപ്യക്കാരൻ ഷണ്ണന്റെ അടുക്കലേക്ക്, സ്വർഗം അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് വിടുക. എന്തിനാ? അവൻ രക്ഷപ്പെടണം. നമ്മളിൽ ചിലരെ ചിലയിടങ്ങളിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിന്? കാണാതെ പോയി കിടക്കുന്നതിനെ തെരഞ്ഞു പിടിക്കണം. സ്കൂളിൽ അതിനാണ് ഈ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്, ഈ കോളേജിൽ കിട്ടിയത്. ഞാൻ വളരെ ശ്രമിച്ചതാ പാസ്റ്ററെ, മറ്റേ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെയാണ് പോയത്. പക്ഷെ അവിടെ നിന്നെ വിടാതെ ഇവിടെ കൊണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ഇവിടെ കുറേ ആളുകളുടെ ഇടയിൽ നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് യേശുവിൻ്റെ ആ ഓഫർ എത്ര സന്തോഷത്തോടെയാണ് ഈ സാക്കിയസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സ്വയനീതിയിൽ ബന്ധിക്കപ്പെട്ടവർ യേശുവിനെ വിമർശിച്ചു. സക്കായിയോ ഇരു കരങ്ങൾ കൊണ്ട് യേശുവിൻ്റെ ആ ഓഫർ താൻ സ്വീകരിക്കുകയാണ്. 8:9 വാക്യം, യേശു രക്ഷകൻ,
ഈ കാണാതെ പോയതിനെ രക്ഷിക്കുന്നു. ഒന്ന് നോക്കണേ എട്ടാം വാക്യം, അവിടെ നിൽക്കണം. ഇത് പെട്ടെന്ന് തന്നെ നടക്കുക. യേശു പ്രസംഗിച്ചതായിട്ട് അവിടെ ഒന്നുമില്ല. യേശു മാനസാന്തരപ്പെടണം, ദൈവരാജ്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത്, ബ്രദർ റിപ്പൻറ്റ് നൗ, ഇതൊന്നും പറയുന്നില്ല. സഡൻലി നമ്മൾ കാണുന്നത് സാക്കിയസ് സ്റ്റുഡ് അപ്പ് ആൻഡ് സെഡ് ടു ദ ലോർഡ്, ലോർഡ് ലുക്ക് ലോർഡ് ഹിയർ ആൻഡ് നൗ ഐ ഗിവ് ഹാഫ് ഓഫ് മൈ പൊസഷൻ ടു ദ പൂർ ആൻഡ് ഇഫ് ഐ ഹാവ് ചീറ്റഡ് എനിബഡി ഔട്ട് ഓഫ് എനിത്തിങ് ഐ വിൽ പേ ബാക്ക് ഫോർ ടൈംസ് ദി എമൗണ്ട്. എട്ടാം വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. പ്രത്യേകിച്ച് അവിടെ യേശു പ്രസംഗിച്ചതായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തുന്നില്ലെങ്കിലും യേശു ഇടപെട്ട ഓരോ രംഗങ്ങളിലും യേശു ദൈവരാജ്യം പ്രസംഗിക്കുകയും മാനസാന്തരം പറയുകയൊക്കെ ചെയ്തതായിട്ട് തിരുവെഴുത്തിൽ രേഖകളുണ്ട്. അതുകൊണ്ട് ന്യായമായി അനുമാനിക്കാൻ കഴിയുന്നത് ഈ സാക്കിയസിനോട് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു കാണുമെന്ന ലൂക്ക് എഴുതുന്നത് അത് ഏറ്റെടുത്ത് കഴിഞ്ഞുള്ള റിയാക്ഷനാണ് അവിടെ എഴുതുന്നത്. രക്ഷണ്യ ആ സന്ദേശം യേശുവിൽ നിന്ന് കേട്ടത് സാക്കിയസ് ഏറ്റെടുത്തു. ആദ്യം യേശുവിനെ കാണാൻ വന്നു, യേശുവിനെ കൊണ്ട് വീട്ടിൽ പോയി, അവിടെ താൻ എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. താൻ അംഗീകരിക്കുകയാണ്, താൻ ചതിച്ചിട്ടുണ്ട് ആളുകളെ. മറ്റുള്ളവരുടെ പണം തൻ്റെ കയ്യിലുണ്ട്. പ്രോപ്പർ മാനസാന്തരം എന്ന് പറയുന്നത് ഇതാണ്, അല്ലാതെ കൈപോക്കി കൈപോക്കി മാനസാന്തരപ്പെട്ടു. എന്തോ ഈ കൈപോക്കി മാനസാന്തരപ്പെടുക? എന്താണ് സാക്കിയസ് പറയുന്നത്? ഹിയർ ആൻഡ് നൗ ഐ ഗിവ് ഹാഫ് ഓഫ് മൈ പൊസഷൻ ടു ദ പൂവർ. ഭയങ്കര വെൽത്തിയാണ് ആള്, നേർ പകുതി പാപ്പറർ കൊടുക്കുക, പൊസഷൻസ് ടു ദ പൂവർ. എന്നിട്ട് ആൻഡ് ഇഫ് ഐ ഹാഡ് ചീറ്റഡ് എന്ന് എഴുതിയിരിക്കുക. അപ്പം ചിലരോ ഓ ഇഫ് എന്ന് എഴുതിയിരിക്കുന്നു, ഇഫ് ഐ ഹാഡ് ചീറ്റഡ്. അപ്പം ചിലപ്പോൾ ചീറ്റ് ചെയ്ത് കാണത്തില്ല, അങ്ങനല്ല അതിൻ്റെ അർത്ഥം. സിൻസ് ഐ ഹാവ് ചീറ്റഡ്, സമ്മതിക്കുകയാണ്, ഞാൻ ചീറ്ററാണ്, ഞാനൊരു തീഫാണ്. സിൻസ് ഐ ഹാവ് ചീറ്റഡ് എനിബഡി ഔട്ട് ഓഫ് എനിത്തിങ് ഐ വിൽ പേ ബാക്ക് ഫോർ ടൈംസ് ദി എമൗണ്ട്. ഒന്നാമതേ പകുതി ഇപ്പം കൊടുത്തു, ഇനിയും ചീറ്റ് ചെയ്ത എല്ലാവർക്കും എത്രയാണ്? നാലിരട്ടി വെച്ച്. അങ്ങനൊരു മാനസാന്തരം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അതാണ് ശരിക്കും മാനസാന്തരം. ലൂക്ക് ചാപ്റ്റർ 3:8-9-10 വാക്യം. മതി മതി മതി, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. എന്താ മാനസാന്തരം? പെന്തിക്കോസി ചേരുന്നതല്ല മാനസാന്തരം, മതം മാറിയതല്ല മാനസാന്തരം, വെള്ളയുടുപ്പിട്ടതല്ല മാനസാന്തരം, മീശ വടിച്ചതല്ല മാനസാന്തരം, ആഭരണ ഊരിയതല്ല മാനസാന്തരം, കൈ സ്പീഡിലടിക്കുന്നതല്ല മാനസാന്തരം, പാട്ടുപാടിയപ്പോൾ ചാടിയതല്ല മാനസാന്തരം. എന്താ മാനസാന്തരം? മാനസാന്തരത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചിട്ടുണ്ട്, മത്തായി 4:17. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതാ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 17:30. മാനസാന്തരം ഒരു കൽപ്പനയാ. എന്തല്ല മാനസാന്തരമെന്ന് ഞാൻ പറഞ്ഞു. മാനസാന്തരം എന്താണ്? ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാ മാനസാന്തരം. 17:30 വായിച്ച് Acts 17. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും കേട്ടോ, ദൈവത്തിൻ്റെ കൽപ്പനയാണ് മാനസാന്തരം. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം, മെറ്റാനോയിയ, ദൈവത്തിങ്കലേക്ക് തിരിയണം, മനസ്സ് മാറണം. മീശയെല്ലാം കൂടെ വടിച്ചിട്ടും പണ്ടത്തെ പരിപാടികളാ ഉള്ളിലിരിക്കുന്നെങ്കിൽ സഹോദര പെന്തിക്കോസുകാരനായിട്ട് നരകത്തിൽ പോകാം. ആഭരണ ഊരി, ആഭരണ ഊരി എത്രയുണ്ടെന്ന് നരകത്തിൽ കാണും.
മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടവർ ദൈവം അവരെ നടത്തുന്ന പോലെ ആഭരണം ഊരുവോ വെള്ളം ഇടുകയോ ഒക്കെ ചെയ്യ് നല്ല കാര്യം. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ തീരുമാനം, നല്ല കാര്യമാണ്. അല്ല, ഇതെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ഫാഷൻ ഷോ പറയുന്നത് നടത്തുന്നതിനേക്കാൾ എത്രയോ മനോഹരമായ ഹൃദയത്തിൽ വന്ന പരിച്ഛേദന നിമിത്തം എളിമപ്പെട്ട ജീവിതത്തിൽ ജീവിക്കുക, നല്ല കാര്യം. പക്ഷേ ഈ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യമല്ല രക്ഷപ്പെടുത്തുന്നത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഹാവ് യു റിപ്പൻറ്റഡ് ഓഫ് യുവർ സിൻ? പിടിപാടുള്ള, പണമുള്ള, പാരമ്പര്യമുള്ള, നാട്ടുകാരുടെ നടുവിൽ എല്ലാവർക്കും അറിയാമെന്ന ഒരു നൊട്ടോറിയസ് പുള്ളിയാണ് ഈ സാക്കിയസ്. യേശു വന്നു, ന്യായമായി ചിന്തിക്കാൻ കഴിയുന്ന ദൈവരാജ്യം അവിടെ പറഞ്ഞു കാണും. സാക്കിയസിന്റെ പ്രതികരണമാണ് കണ്ടോ, എഴുന്നേറ്റ് നിന്നെന്ന്. എല്ലാവരും കാണെ ഞാൻ കള്ളനാണ്, അതാ മാനസാന്തരം. ഓ, ഞാൻ അങ്ങനൊന്നും ഒരു പാവമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോ എല്ലാം ഒന്ന് കറക്റ്റായവരാരേലും ഉണ്ടോ? ഇതൊക്കെ സൂപ്പർ തട്ടിപ്പാണ്. ഐ ആം എ തീഫ്, ഞാനൊരു പിടിച്ചുപറിക്കാരനാണ്. എന്റെ പ്രിയമുള്ളവരെ, സാക്കിയസ് അനുഭവിക്കുന്നതിന്റെ പേരാണ് ഗ്രേസ് എന്താണെന്നറിയാമോ? അത്തിയുടെ മണ്ടക്കിരിക്കുക, യേശു ചെന്നിരിക്കുന്നത് വീട്ടിലാ. യേശു ആരാണെന്നറിയാമോ? He is the Son of the Living God. സാക്കിയസിന് എന്തെങ്കിലും പറയാനുണ്ടോ? യേശുവേ, ഞാൻ ഇന്നടത്തെ ഇന്നാരുടെ മകന, എന്റെ വീട്ടിൽ വരണമെന്ന്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, വിശുദ്ധനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സാക്കിയസ് പാപിയാൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽ. അവന്റെ വീട്ടിൽ യേശു വന്നെന്ന് പറയുന്നതാ കൃപ. അർഹിക്കാത്തവന് കൊടുക്കുകയാണ് അവന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, അവനെ നിത്യതയിൽ കൊണ്ടിരുത്തുവാൻ, നിത്യജീവന്റെ ഓഹരിക്കാരനാക്കുവാൻ. അതിന് പറയുന്ന പേരാണ് ഗ്രേസ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കണ്ടോ മാനസാന്തരം? മാനസാന്തരത്തിൽ ഏറ്റുപറച്ചിലുണ്ട്. തുറന്ന് ദൈവത്തോട് പറയാണ്, ഞാൻ കട്ടെടുത്ത് കർത്താവ്. ജോലി സ്ഥലത്തു നിന്നും ഹോസ്പിറ്റലിൽ നിന്നും മരുന്നെല്ലാം കൂടെ പോക്കറ്റിനകത്ത് ഒതുക്കിയിട്ട് കയ്യാഞ്ഞടിച്ചാൽ പോകത്തില്ല. നേഴ്സിംഗ് സൂപ്പറിനോട് എന്ന് പറയണം, ഞാനൊരു കള്ളിയാണ്. അല്ല, ദൈവത്തോട് പറഞ്ഞാൽ പോരെ, പോരാ. മോട്ടിച്ച സ്ഥാനം തിരിച്ചു കൊണ്ട് കൊടുക്കണം. പകുതി പാവപ്പെട്ടവർക്ക് നാലിരട്ടി ഞാൻ കൊടുക്കാം, ഞാൻ മോട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രമാണം വെച്ച് സാക്കിയസ് പറയുക. എന്താ മാനസാന്തരം? ആ, ഞാനേ പോരുന്ന സമയത്ത് ഒരു 2-3 ലക്ഷം വായിച്ചാവും. സ്തോത്രം, കർത്താവ് എല്ലാം ക്ഷമിക്കണമായിരുന്നു. ഓ സ്തോത്രം. എന്നിട്ട് സാക്ഷ്യവും മാറ്റി, ദൈവം മാനിച്ച വിധങ്ങൾ. എന്നിട്ട് കാറെടുത്തു. അതൊന്നും ദൈവം മാനിച്ചതല്ല, ഒരിക്കലും പൊറുക്കത്തുമില്ല. തിരിച്ചു കൊടുക്കണം. വസ്തു ആരെന്തെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടോ? കല്ല് മാറ്റി വെച്ചിട്ടുണ്ടോ? മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ തട്ടിയെടുത്ത വസ്തു തിരിച്ചുടയന് കൊടുക്കണം. കല്ല് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചത് എടുത്ത് മാറ്റി കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഇടണം. അല്ല, പാട്ടുപാടിയപ്പോൾ നല്ല കൃപയൊക്കെ ആയിരുന്നു, എന്തോ പറ്റി. ഇതാ മാനസാന്തരം, ബിബ്ലിക്കൽ മാനസാന്തരം. സ്തോത്രം. കൺഫെസിംഗ് ടു ദ ലോർഡ് പബ്ലിക്ലി, ആളുകളെ കേൾക്കെ, അതാണ് പ്രോപ്പർ മാനസാന്തരം. ശരിക്കും ദൈവരാജ്യത്തിലെ ആ മാനസാന്തരപ്പെട്ട് കയറുന്ന രംഗം അതാണ്. ട്രൂ റിപ്പൻറ്റൻസ്, truly confessing to the Lord, I am ready to make restitution. കർത്താവിന്റെ മറുപടി, I will not keep you waiting, I will close now. അതിന്റെ 9-ാം വാക്യം, Jesus said to him, today salvation has come to this house because this man too is a son of Abraham. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. മോളെ വായിക്കാം 9-ാം വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശു തിരയുന്നു, യേശു
കണ്ടെത്തുന്നു, യേശു രക്ഷിക്കുന്നു. ഹാ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പണ്ടോർക്കുന്നു ശിമയോൻ കൈക്കുഞ്ഞായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എടുത്തു പറയുന്നത് എന്താ? രക്ഷ ഒരു വ്യക്തിയാണ്. ഐ സോ യുവർ സാൽവേഷൻ. The Savior has come to the house. മാത്രമല്ല, അവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഇന്ന് ഈ വീടിന് ഇസ്രായേൽ പൗരത്വം ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുന്നില്ല, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വ്യക്തിപരമായി ദൈവവുമായി ബന്ധമുള്ളത് കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. നമ്മുടെ കണ്ണുകൾ ദൈവസല്ലടയ്ക്കാം. പ്രൈസ് ദ ലോർഡ്. ദൈവസഭയായിട്ടൊന്നും ഏറ്റെടുക്കാൻ കഴിയുമോ? വരുന്ന ദിവസങ്ങളിൽ കർത്താവിന് സമയമുണ്ടായിരുന്നു. പാപികളുടെ അടുത്തിലേക്ക് അവൻ പോയി, അവരെ രക്ഷപ്പെടുത്തി. എങ്കിൽ രക്ഷപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്ദേശവുമായി ദൈവം അയക്കുന്ന ചില ഭവനങ്ങളിൽ പോകുവാൻ തക്കവണ്ണം കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കാണാതെ പോയതിനെ ഇന്നും അവൻ തിരയുന്നു, ഇന്ന് സഭയിലൂടെ തിരയുന്നു. തിരയുക മാത്രമല്ല, അവരെ കണ്ടെത്തിക്കഴിഞ്ഞവരെ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? കുറെ ആളുകൾ വിമർശിച്ചു നിന്നു, അയ്യോ അവന്റെ വീട്ടിലാ യേശു പോകുന്നത്. അവർ വിമർശിച്ചത് കൊണ്ട് യേശു പോകാതിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് എനിക്ക് പറയാൻ നിയോഗമുണ്ട്, ആരെങ്കിലും കാണും വിമർശിക്കും എന്നതുകൊണ്ട് നീ പോകാതിരിക്കരുത്. എത്ര പാപിയാണെങ്കിലും യേശുവിന്റെ സ്നേഹം നിന്റെ അകത്ത് കത്തിയാൽ നീ ആളുകളുടെ വിമർശനത്തിൽ ഒതുങ്ങേണ്ടവളല്ല, ഒതുങ്ങേണ്ടവരല്ല. നീ അവിടെ പോകണം, നീ അവരോട് സുവിശേഷം പറയണം, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആളുകൾ എന്ത് ചിന്തിക്കും? കർത്താവ് വന്നത് ആളുകളെ പ്രസാദിപ്പിക്കാനല്ല. പക്ഷെ നിനക്ക് ഏറ്റവും വലിയത് അയലക്കാരുടെ അഭിപ്രായമാ. അവരെന്തോ ചിന്തിക്കും, ഇവരെന്തോ ചിന്തിക്കും. യേശു അങ്ങനെ ഒരാളല്ല. യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ മനോഭാവത്തിന് മാറ്റം വരണം. പാപികളായി കിടക്കുന്ന ആളുകൾ വിമർശിക്കുന്ന കെട്ടപ്പെട്ട ചില ജീവിതങ്ങളുടെ അടുക്കൽ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ അടുത്ത ആഴ്ച കർത്താവ് നിയോഗിച്ചയക്കുമ്പോൾ ആളുകളുടെ വിമർശനം കണ്ട് നീ പരാജയപ്പെട്ട് മാറി നിൽക്കരുത്. നീ അവിടെ ചെന്ന് നിന്റെ കാല് കുത്തണം. യേശുവിന്റെ നാമത്തിൽ നീ കാല് കുത്തുമ്പോൾ ആ ഭവനത്തിന്റെ ബന്ധനത്തെ ദൈവം അഴിക്കും. നിർമ്മല സുവിശേഷം പറയണം. പണമുള്ളത് കൊണ്ട് നീ രക്ഷപ്പെടുന്നില്ല, പിടിപാടുള്ളത് കൊണ്ട് രക്ഷപ്പെടുന്നില്ല, പാരമ്പര്യമുള്ളത് കൊണ്ട് രക്ഷപ്പെടുന്നില്ല. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവരുണ്ട്. ആ ആളിനെ ഞാൻ പരിചയപ്പെടുത്താം. അത് നസ്രയനായ യേശുവാണ്. ആമേൻ. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, അതിനായി എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ നാവിലൂടെ പ്രവചന വാക്കൾ വരാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ കൈവെക്കുമ്പോൾ ദൈവകൃപ വ്യാപരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ കാൽ ചവിട്ടുമ്പോൾ അവിടുത്തെ ബന്ധനം അഴിയാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കും. നാട്ടിലെ ഏറ്റവും നൊട്ടോറിയസ് ആയ ആള് പരസ്യമായി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഞാൻ പിടിച്ചുപറിക്കാരനാണ്, ഞാൻ റെസ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇന്ന് പകൽ പ്രോപ്പറായിട്ടൊരു മാനസാന്തരം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ മാതൃക ഇതാണ്. ചെയ്തു പോയതിനെക്കുറിച്ച് അനുദപിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടെങ്കിൽ യേശുവിൻ്റെ ദൗത്യവുമായി യേശുവിൻ്റെ ശരീരത്തിലെ ഒരു അവയവം എന്ന നിലയിൽ ചിലയിടങ്ങളിൽ പോകുവാൻ കർത്താവ് നിങ്ങളെ നിയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗപിതാവേ, ഈ വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. വളരെ ഹൃദ്യമായി കർത്താവ് ചിലതിനോട് ഇടപെട്ടല്ലോ, ചിലരുടെ ഉള്ളത്തിൽ തീരുമാനമെടുത്തല്ലോ. കർത്താവെ, പ്രവചന ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. ശക്തമായി വരുന്ന ദിവസങ്ങളിൽ കർത്താവ് കരങ്ങളിൽ എടുത്തവരെ ഉപയോഗിക്കണമേ. പലപ്പോഴും പലരും പറയുന്ന വിമർശനത്തിൻ്റെ വാക്കുകളും പലപ്പോഴും പലരെ തുറച്ചു നോക്കുന്ന നിമിത്തം അവർ ശുശ്രൂഷയ്ക്ക് മുന്നോട്ട് പോകാതെ വണ്ണം ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന സകലതിനെയും സടകുടഞ്ഞെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ചൈതന്യം, ആത്മാവിൻ്റെ എൻകറേജ്മെൻ്റ് അവരുടെ മേൽ പകൽക്കാലം അയച്ച് കെട്ടുകളെ പൊട്ടിച്ച് ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആയുസ് പാഴായി പോകാതെ ഫ്രൂട്ട്ഫുള്ളായി മാറേണ്ടതിന് ഈ സമർപ്പണത്തിൽ അവിടുത്തെ ജനം
നിലനിൽക്കുവാനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പത്തനംതിട്ട ജില്ലയിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ ഓരോരുത്തരെ ഓരോ ഇടങ്ങളിൽ അയക്കണമേ. ഞങ്ങളുടെ വാക്കുകളിലൂടെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ, അവരത് കേൾക്കുന്നവർ വിശ്വസിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കേരളത്തെ തൃക്കരകൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകവ്യാപകമായി പലയിടങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ നിർമ്മലമായ സത്യ സുവിശേഷം പ്രചരിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന രീതികളും മട്ടുകളും മാറ്റിവെച്ച് കർത്താവിൻ്റെ സുവിശേഷത്തോട് കൂറു പുലർത്തുവാൻ എല്ലാവർക്കും കർത്താവ് കൃപ കൊടുക്കണമേ. മഹത്വം ഈ പകൽക്കാലം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ.